ഹലോ എവരി വൺ, വെൽക്കം ടു ജയസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഇന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ദീപാവലിക്ക് ചുട്ടിയോ കെ ബാത് ജബ് സ്കൂൾ ഗുലാത്തോ ബേലാ കെ സിർ പർ സഫേദ് പട്ടി ബന്ദീതി. അതായത് ദീപാവലി അവധി കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ സ്കൂൾ തുറന്നത് അപ്പോൾ എന്താണ് ബേലയുടെ എന്താണ് തലയിൽ എന്താണ് ഒരു സഫേദ് പട്ടി ബന്ധീതി, അതായത് ഒരു വെള്ള നിറത്തിലുള്ള ബാൻഡേജ് കെട്ടിയിരുന്നു അല്ലേ. ദീപാവലി കഴിഞ്ഞതിന് ശേഷം സ്കൂളിലേക്ക് ബേല വന്നപ്പോൾ എന്താണ് അവളുടെ തലയിൽ എന്താണ് ഒരു വെള്ള കളറിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. മുറിക്കൊക്കെ കെട്ടലില്ല, അതേപോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കഹരഹാദ. ആരോ അവളെന്താണ് സഫേദ് പട്ടി അതായത് വെള്ളക്കെട്ട് ഹോയ് ഹോയ് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞിരുന്നു, അതായത് കളിയാക്കി അല്ലേ. തോ കോയി സുൽത്താന ടാക്കൂ തോ കോയി കുച്ചോർ കഹക്കർ ചിടാരഹാദ. വേറെ ചിലരെന്താണ് സുൽത്താന ടാക്കു, സുൽത്താന ടാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ചിടാ എന്ന് പറഞ്ഞാൽ കളിയാക്കുക കേട്ടോ, കളിയാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതായത് ബേലയെ കളിയാക്കുമായിരുന്നു. വെള്ള കെട്ട് കെട്ടി വന്നിട്ട് സ്കൂളിലെ കുട്ടികൾ എന്താണ് അവളെ ചില കുട്ടികൾ എന്താണ് കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് പറഞ്ഞിട്ടും ചില കുട്ടികൾ എന്താണ് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞിട്ടും എന്താണ് അവളെ കളിയാക്കിയിരുന്നു. ഏ ക്യാ ഹോ ഗയാ ബേല, ഏ ക്യാ ഹോ ഗയാ ബേല സാഹിലിനെ പരേഷാൻ ഹോത്തേ ഹുവേ പൂച്ച. എന്താണ് ഏ ക്യാ ഹോ ഗയാ ബേല, എന്ത് പറ്റി നിനക്ക് ബേല സാഹിലിനെ, സാഹിൽ എന്താണ് പരേഷാൻ ഹോത്ത ഹുവേ പൂച്ച എന്താണ് സങ്കടത്തോടെ പരിഭ്രമത്തോടെ എന്താണ് ബേലയോട് ചോദിച്ചു. എന്ത് പറ്റി ബേല നിനക്ക് എന്ന് തലയിൽ കെട്ട് കണ്ടിട്ട് സാഹിൽ ചോദിച്ചു. ചത് സേ ഗിർ ഗയി ബേലാനെ ഹംസത്തെ ഹുവേ കഹ ഔർ കഹ ബഹുത് ദിൻ ഹോ ഗയേ ആജ് ഖേൽഗണ്ടിമേം ഗന്ധി ചൗക്കുമേം ലങ്കടി ടാങ് ഗേലേങ്കെ. ആ അവളെന്താണ് ബേലെന്താണ് ചിരിച്ചുകൊണ്ട് എന്താണ് മറുപടി പറഞ്ഞു, എന്താ പറഞ്ഞത്, ഞാനെന്താണ് ടെറസിൽ നിന്നാണ് വീണത് അല്ലേ. ചത്സേ ഗിർഗയ എന്നാൽ ടെറസിൽ നിന്നാണ് വീണത്. പിന്നെന്താ പറഞ്ഞത്, ബഹുത്ത് ദിൻ ഹോഗയെ കുറച്ച് ദിവസമായില്ലേ ആജ് ഖേൽഗണ്ടിമേം നമ്മൾ ഇന്ന് എന്താണ് ഖേൽഗണ്ടിയിൽ എന്താണ് എന്താണ് പി ടി പീരീഡിൽ എന്താണ് ഗന്ധി ചൗക്കുമേൻ ലങ്കടി ടാങ്കുകയിലേങ്കിൽ ഗന്ധി ചൗക്കിൽ എന്താണ് ലങ്കടി ഗേ ടാങ്ക് ഗേലേങ്കിൽ പറഞ്ഞാൽ എന്താണ് കാൽ കൊണ്ട് കളിക്കുകയാണ് അല്ലേ. അതായത് കൊക്ക് കളി എന്ന് പറയും, കക്കളി കൊക്കളി എന്നൊക്കെ പറയില്ലേ, നമ്മൾ കാല് കൊണ്ട് ഒറ്റക്കാലിൽ ചാടുക എന്ന് പറയില്ലേ. അപ്പം ആ കളിക്കുകയാണെന്ന് പറയാം ലങ്കടി ടാങ്ക്, ആ കളി എന്താണ് നമുക്ക് കളിക്കാം. നെഹിം ഗേലേങ്കെ തേരെ സിർമേ ഫിർസ് ലഗ് ജായേ ഗീത്തോ. എന്താണ് നെഹിം ഗേലേങ്കെ വേണ്ട കളിക്കണ്ട, നിൻ്റെ തലയിൽ എന്താണ് ഇനിയും എന്താണ് മുറിവുണ്ടാകും അല്ലേ, നിൻ്റെ തലയിൽ ഇനിയും മുറിവുണ്ടാകും, ഇനി കളിക്കണ്ട എന്നാണ് ആര് മറുപടി പറഞ്ഞത്, സാഹില് ബേലയോട് മറുപടി പറഞ്ഞു അല്ലേ. നെഹി ലഗേഗി ബേലാനെ ജിദ്ക്കി. അപ്പോൾ എന്താ ബേല പറഞ്ഞത്, നെഹി ലഗേഗി ഉണ്ടാവില്ല, മുറിവൊന്നും ഉണ്ടാവില്ല. ബേലാനെ ജിദ്ക്കി എന്ന് പറഞ്ഞാൽ ബേല എന്താണ് വാശി പിടിച്ചു, മുറിവൊന്നും ഉണ്ടാവില്ല, നമുക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞിട്ട് ബേല വാശി പിടിച്ചു. ഔർ വേ ഹമേഷാക്കി തര് സാരേ ബച്ചോ കെ സാത്ത് ഗാന്ധി ചൗക്ക് ബാലുമേ പൂരി ഗേൽ ഗണ്ടി ലങ്കടി ടങ്ക് ഗേലെ. കൂടാതെ അവളെന്താണ് മറ്റു കുട്ടികളുടെ കൂടെ സാരേ ബച്ചോ മറ്റു കുട്ടികളുടെ കൂടെ എന്താണ് ഗാന്ധി ചൗക്കിൽ പോയിട്ട് എന്താണ് ആ മണലിൽ പോയിട്ട് ആ ഗ്രൗണ്ടിൽ പോയിട്ട് എന്താണ് ആ പൂരി ഖേൽഗണ്ടി ലങ്കടി ടാങ്ക് ഗേലി, അതായത് മുഴുവൻ ആ പി ടി പീരീഡ് മുഴുവനായിട്ട് എന്താണ് ആ ഒറ്റക്കാലിൽ കളിച്ചു എന്ന് പറഞ്ഞാൽ കൊക്കളി അല്ലെങ്കിൽ കക്കളി കളിച്ചു അല്ലേ. അപ്പോൾ എന്താണ് സാഹിലും ബേലയും എന്താണ് മറ്റു കുട്ടികളും എല്ലാവരും കൂടെ എന്താണ് ആ പീരീഡ് മുഴുവൻ എന്താണ് കളിച്ചു അല്ലേ. ഇൻ ബച്ചോക്കോ അപ്പിനെ ചാരോം ഓർ ഗേൽത്തെ തേക്ക് കയർ ഗാന്ധിജിക്ക് മൂർത്തി ഏസി ദിഖായി പടുത്തി ജയസേ ഓർ സമയസേ കുറിച്ച് അധിക മുസ്കുരാ രഹി ഹോ.
അപ്പോൾ എന്താണ് ഗാന്ധി ചൗക്കിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം എന്താണ് കുട്ടികൾ കളിക്കുകയാണ്. അതായത് നാല് ഭാഗം ചാരം എന്ന് പറഞ്ഞാൽ നാല് ഭാഗവും മൃഗേലത്തേക്ക് കയറുക. ആ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധിജിയുടെ ആ പ്രതിമ എന്താണ് ഏസി ദിക്കായി പഠത്തി ജേസെ അവർ സമയസെ കുച്ച് അധികം മുസ്കുരാ രഹേ ഹേ പതിവിലും കൂടുതലായിട്ട് ചിരിക്കുന്നതായിട്ട് തോന്നിയില്ലേ. ഇവരുടെ കുട്ടികളുടെ കളി കണ്ടിട്ട് ആ പ്രതിമക്ക് എന്താണ് ആദ്യം ചിരിച്ചുകൊണ്ടുള്ള പ്രതിമയാണ് അത് ഒന്നുകൂടെ എന്താണ് കൂടുതലായിട്ട് ചിരിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇൻ ബച്ചോങ്കോ അപ്പന് ചാരോം അവർ ഗേൽത്തെ ദേക്കുകർ ഗാന്ധിജിക്ക് മൂർത്തി ആസി ദിക്കായി പടുത്തി ജേസെ അവർ സമയസെ കുറിച്ച് അധികം മുസ്കുരാ രഹി ഹോ ഇസ്കാ മത്ലബ് ക്യാ ഹേ. അപ്പോൾ എന്താണ് ഇവിടെ ചോദിക്കുന്നത്? കുട്ടികളെ കളി കണ്ടിട്ട് എന്താണ് ഗാന്ധിജിയുടെ പ്രതിമ എന്താണ് എന്നത്തേതിലും അധികം എന്താണ് ചിരിക്കുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ആണ് ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് സാഹിൽ ആർ ബേല സാത്യോ കെ സാത്ത് ഗാന്ധി ചൗക്കുമേ ലങ്കടി ടാങ്ക് ഖേൽ രഹേത് മാസും ബച്ചോം കി ഖേൽ തമാശായം ദേക്കുകർ ഗാന്ധിജിക്ക് മൂർത്തി ബി സന്തുഷ്ട ഹോ ഗൈ ഹോഗി മാനവജാതിക്കോ സത്യ പ്രേം ത്യാഗ് ഔർ അഹിംസക്കെ പാടുപടാനേ വാലെ ഗാന്ധിജിക്ക് മൂർത്തി ബി ഇൻകെ പുനീത് പ്യാർ ദേക്കുകർ ഖുഷ് നസർ ആയേ. എന്താ ഇവിടെ പറയുന്നത്? സാഹിൽ ഔർ ബേല സാത്യോ കേ സാത്ത് ഗാന്ധി ചൗക്കുമേ ലങ്കടി ടങ്ക് ഗേൽ രഹേത് സാഹിലും ബേലയും എന്താണ് കൂട്ടുകാരോടൊപ്പം ഗാന്ധി ചൗക്കിൽ കളിക്കുകയായിരുന്നു. അതായത് കക്കളി കളിക്കുകയായിരുന്നു. മാസവും ബച്ചോം കി കേൽ തമാശായം തേക്കുകർ ഗാന്ധിജിക്ക് മൂർത്തി ബി സന്തുഷ്ട ഹോകയെ നിഷ്കളങ്കരായ കുട്ടികളുടെ കളിയും തമാശയും കണ്ടിട്ട് ഗാന്ധിജിയുടെ ആ പ്രതിമ പോലും എന്താണ് സന്തുഷ്ടമായിട്ടുണ്ടാവും. അതായത് സന്തോഷിച്ചിട്ടുണ്ടാവും. മാനവജാതിക്കോ സത്യപ്രേം ത്യാഗ് ഔർ അഹിംസക്കെ പാട് പടാനേ വാലെ ഗാന്ധിജിക്ക് മൂർത്തി ബി ഇൻകെ പുനീത് പ്യാർ ദേക്കുകർ ഖുഷ് നസർ ആയേ. എന്താണ് ആ മാനവജാതിക്കോ അതായത് മനുഷ്യരെന്താണ് സത്യ പ്രേമ ത്യാഗ് അഹിംസ മുതലായ എന്താണ് പാടുപടാനേ വാലെ ഗാന്ധിജിക്ക് എല്ലാം പഠിപ്പിച്ച ഗാന്ധിജിക്ക് എന്താണ് മൂർത്തി ബി എനിക്ക് പുനീത് പ്യാർദേക്ക് ഖുഷ് നസർ ആയി. ഇങ്ങനെയെല്ലാം സത്യ ത്യാഗ് പ്രേമ അഹിംസ എന്നിവയൊക്കെ പഠിപ്പിച്ച നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമ പോലെ എന്താണ് ഇവരുടെ ഈ പവിത്രമായ സ്നേഹം കണ്ടിട്ട് എന്താണ് സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് ഗാന്ധിജിയുടെ പ്രതിമ പോലും ഇവരുടെ സ്നേഹം കണ്ടിട്ട് സന്തോഷിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് സ്നേഹത്തിലാണ് വാശി പിടിച്ച് വേല വാശി പിടിച്ചു അല്ലേ. ആ വാശി പിടിച്ചപ്പോൾ എന്താണ് സാഹിലും കൂടെ എന്താണ് കളിക്കാൻ പോയി. അങ്ങനെ കുട്ടികളോടൊപ്പം ഒരു ആ പിരീഡ് മുഴുവൻ എന്താണ് അവർ കളിച്ചു അല്ലേ. നെക്സ്റ്റ് രവിവാർക്ക ദിന്ത അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്പിനെ ഗർമേം നീംകെ പേടിക്കി ഡാലി പക്കെടുക്കർ ജൂം രഹാദ. സാഹിൽ എന്താണ് തൻ്റെ വീട്ടിൽ ഒരു വേപ്പ് മരത്തിൻ്റെ കൊമ്പിൽ ഡാലിയാണ് കൊമ്പിൽ പക്കെടുക്കർ പിടിച്ചിട്ട് ജൂം രഹാദ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജൂമിനെ ആടുക. അപ്പോൾ എന്താണ് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു സാഹിൽ അവൻ്റെ വീട്ടിൽ ഒരു വേപ്പ് മരത്തിൻ്റെ അതായത് ആരുവേപ്പില്ലേ മരത്തിൻ്റെ കൊമ്പിലിരുന്നിട്ട് എന്താണ് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഹ ഏക്ക് സ്റ്റൂൾ പർ ചട്ക്കർ ചൂൽദ അവനൊരു സ്റ്റൂളിലായിരുന്നു എന്താണ് തൂങ്ങിയിരുന്നത്. ഒരു സ്റ്റൂളിൽ ആയിരുന്നു എന്ത് തൂങ്ങിയിരുന്നത്. അജാനക്ക് ടൂട്ട് സ്റ്റൂൾ കീയേക്ക് കീൽ സാഹിൽ കീ പിണ്ടലീമേൽ ലഗുകൈ പെട്ടെന്ന് എന്താണ് പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു കീൽ കീൽ എന്ന് പറഞ്ഞാൽ ആണി സാഹിൽ കീ പിണ്ടലീമേ ലഗുകൈ സാഹിലിൻ്റെ കാൽമുട്ടിൽ എന്താണ് തുളച്ചു കയറി അല്ലേ. ഏക്ക് ഇഞ്ച് ഗഹര ഗട്ട ഹോകയ ഒരു ഇഞ്ച് ആഴത്തിൽ എന്താണ് മുറിവുണ്ടായി. ഒരു ഇഞ്ച് ആഴത്തിൽ എന്താണ് മുറിവുണ്ടായി. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനേക്കെ ലിയേലേ ജായാകയ അവനെന്താണ് ഒരു സർക്കാർ ആശുപത്രിയിൽ എന്താണ് മുറിവ് കെട്ടുവാൻ വേണ്ടിയിട്ട് അതായത് ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് ലിയെ പോയി. ഉസ്നെ ദേഖാക്കി ദോ ലോകോക്ക് ചോടുക്കർ ആകെ ബേലാഗടി ഹേ അവൻ കണ്ടു എന്ത് രണ്ട് ആളുകൾക്കപ്പുറത്ത് എന്താണ് ആകെ ബേലാഗടി ഹേ മുന്നിൽ രണ്ടാളുകൾക്ക് മുന്നിലായിട്ട് എന്താണ് ബേല നിൽക്കുന്നു.
സിർമെ പട്ടി ബന്ധുവാനെ ആയി തലയിൽ എന്താണ് കെട്ട് മാറ്റി കെട്ടുവാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിട്ടുള്ളത് സ്കൂൾ ആത്തെ ജാത്തെ ഹുവേ അവർ കക്ഷാമേ കഴി ദിനോം തക്ക് ദോ ഏസേ ബച്ചേ ദിഖായി ദേത്തേ रहे जिनमें से एक के सिर पर पट्टी बंदी होती और एक की पिंडली में ഇവിടെന്താ പറയുന്നത് സ്കൂൾ ആത്തേ ജാത്തേ ഹുവേ അവർ അതായത് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എന്താണ് ക്ലാസ്സിൽ എന്താണ് കൈ ദിനം തേക്ക് കുറച്ച് നാളത്തേക്ക് എന്താണ് ദോ ഏസേ ബച്ചേ ദിക്കായി ദത്തെ രണ്ട് കുട്ടികളെ ഇങ്ങനെ തന്നെ കാണാൻ കഴിഞ്ഞു ജിൻമേം ഏക്ക് സിർപ്പർ ബട്ടി ബന്തി ഔർ ഏക്ക് പിണ്ടലീമേം എങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത് ഒരാളെ തലയിൽ വെള്ളക്കെട്ടാണെങ്കിൽ മറ്റാളെ കാലിലും വെള്ളക്കെട്ടായിട്ടാണ് കാണാൻ കഴിഞ്ഞത് അല്ലേ സഫേദ് പട്ടി വാല ഏ ദോനോ കഹീം പർ ബി സാത്തിഹി ദിക്കായി ദത്തേ ഹേ എന്താണ് സഫേദ് രണ്ട് വെള്ളക്കെട്ടുള്ള ആളുകൾ എന്താണ് രണ്ട് കുട്ടികൾ എന്താണ് എപ്പോഴും എന്താണ് ഒരുമിച്ച് തന്നെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ എന്താണ് കഥാകൃത്ത് പറഞ്ഞിട്ടുള്ളത് രണ്ട് പേർക്കും എന്താണ് എപ്പോഴും ഒരേപോലെയാണ് ഇവിടെ കാണപ്പെടുന്നത് അല്ലേ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒരാൾ ഒരു പാഠം വായിക്കുകയാണെങ്കിൽ മറ്റേയാളും ആ പാഠമാണ് വായിക്കുക ഒരാൾ എന്താണ് എഴുതുന്നതെങ്കിൽ മറ്റേയാളും ആ അതാണ് എഴുതുക അങ്ങനെ ഒരുപോലെയാണ് ഇവരുടെ നടത്തവും എഴുത്തും അതേപോലെ തന്നെ മുറിവും ഒരുപോലെയാണ് ഇവർക്ക് പറ്റിയത് അല്ലേ രണ്ട് പേർക്കും എന്തായി വെള്ള ബാൻഡേജ് ഇടേണ്ടി വന്നു നെക്സ്റ്റ് പാരഗ്രാഫ് പാഞ്ചവിൻ കക്ഷാക്ക റിസൾട്ട് ആകെയ ദോനം ചട്ടീമേം ആകെയെ यह स्कूल पांचवी तक ही था എന്താണ് പാഞ്ചവിൻ കക്ഷാക്ക റിസൾട്ട് ആകയ എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു ദോനോ രണ്ട് പേരെന്താണ് ആറിലേക്ക് വന്നു ആറിലേക്ക് പാസ്സായി ഏ സ്കൂൾ പാഞ്ചവിൻ തക്ക് ഹീ ദ ഈ സ്കൂൾ എന്താണ് അഞ്ചാം ക്ലാസ് വരെയാണ് ഉണ്ടായിരുന്നത് സാഹിൽ അബ് തും കഹാം പഠോഗേ ബേലാനെ പൂച്ച സാഹിൽ നീ ഇനി എവിടെയാണ് പഠിക്കുന്നത് ബേല ചോദിച്ചു ഔർ തും കഹാം പഠോഗി ബോൽ ബേല സാഹിലിനെ പൂച്ച നീ എവിടെയാണ് പഠിക്കുന്നത് ബേല സാഹിൽ ചോദിച്ചു മേരേ പാപ്പ കഹ് രഹേതേ കി തുജേ രാജകി കന്യാ പാഠശാലാമേ പഠായെങ്കേ ഔർ തും അപ്പോൾ ബേല മറുപടി പറഞ്ഞെന്താണ് എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു എന്ത് എന്നെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് ചേർത്ത് പഠിപ്പിക്കുന്നതെന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ നീയോ എന്ന് ചോദിച്ചു അല്ലേ അപ്പോൾ സാഹിലി മറുപടി പറഞ്ഞെന്ത് മൂച്ചേ അഗലേ സാൽ അജ്മീർ ബേസ് ദേങ്കേ എന്നെ അടുത്ത വർഷം ഈ വർഷം എന്താണ് അജ്മീറിലേക്കാണ് അയക്കുന്നത് വഹാമേക്ക് ഹോസ്റ്റൽ ഹേ അവിടെ ഹോസ്റ്റലുണ്ട് ഗേർസേ ദൂർ വഹാം അകേല രഹുങ്ക വീട്ടിൽ നിന്ന് ഞാൻ എന്താണ് വിട്ടു നിൽക്കേണ്ടി വരും തനിച്ച് നിൽക്കേണ്ടി വരും ക്യോം സാഹിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സാഹിൽ പത്താൻ എഹീം ക്യോം എനിക്കറിയില്ല അപ്പോൾ സാഹിൽ എന്ത് മറുപടി പറഞ്ഞു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല എന്ന് സാഹിൽ മറുപടി പറഞ്ഞു തോ യാനിക്ക് അബുത്തും ഫുലേരാമം ഹി നെഹീം രഹേകി അപ്പോൾ വേല സങ്കടത്തോട് ചോദിക്കുകയാണിത് അപ്പോൾ ഇനി ഫുലേരയിൽ ഉണ്ടാവില്ലേ ഫുലേരയിൽ ഉണ്ടാവില്ലേ അപ്പോൾ സാഹിൽ തൻ്റെ സങ്കടം മറച്ചു വെച്ചിട്ട് ചോദിക്കുകയാണ് അല്ലേ മറുപടി പറഞ്ഞത് നെഹീം ഇല്ല തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന നിൻ്റെ എന്താണ് റിപ്പോർട്ട് കാർഡ് പ്രോഗ്രസ് കാർഡ് അല്ലേ കാണിക്കൂ അപ്പോൾ സാഹിൽ സങ്കടം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കാർഡൊക്കെ നോക്കിയില്ലേ സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേക്ക് രഹാദ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കി ബേല സാഹിൽക്ക ബേല സാഹിലിൻ്റെയും നോക്കി ആജ് ഇന്നെന്താണ് ആഖിരി ഭാരി വേയേക്ക് ദൂസരേക്ക് കോയി ചീസ് കി ചൂക്കർ ദേക്ക് രഹേത് ഇന്ന് അവസാനമായിട്ട് എന്താണ് ഏക്ക് ദൂസരേക്ക് എന്താണ് ഒരാൾ മറ്റൊരാളുടെ വസ്തുവിലേക്ക് എന്താണ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു തുമാരി ആംഗ്മേം ആംസോ ക്യോം ആ രഹേ ഹേ ബേല സാഹിൽ ചോദിക്കുകയാണല്ലേ സങ്കടമുണ്ട് അവൻ്റെ മനസ്സിൽ സങ്കടമുണ്ട് എന്നിട്ട് അവൻ ബേലയോട് ചോദിക്കുകയാണെന്ത് തുമാരി ആംഗ്മേം നിൻ്റെ കണ്ണിലെന്താണ് ആംസോ ക്യോം ആ രഹേ ഹേ ബേല കണ്ണെന്താണ് കണ്ണുനീര് വന്ന് വരുന്ന എന്തിനാണല്ലേ നിനക്കെന്താണ് കണ്ണുനീര് വരുന്നുണ്ടല്ലോ അല്ലേ മുച്ചക്യാ പത്ത ബേലാനെ ഡബ് ഡബായി ആംഗോംസെ ഹംസ്തേ ഹുവേ കഹ എന്താണ് എനിക്കെങ്ങനെ അറിയാം
പേരെന്ത് പറഞ്ഞു ആ എന്താണ് ഡബ് ഡബായി ആംഗംസെ ഹംസ്ദേവേ എന്നാണ് നിറ കണ്ണുകളോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ. എനിക്കെങ്ങനെ അറിയാം ബേല പറഞ്ഞു. സാഹിൽ കി ആംഗേം വീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗീതി. ആ സമയത്ത് എന്താണ് സാഹിലിൻ്റെ കണ്ണുകൾ എന്താണ് വീർ ബഹൂട്ടി കി തരഹ് വീർ ബഹൂട്ടിയെ പോലെ ലാൽ ഹോനെ ലഗീതി ചുവപ്പാവാൻ തുടങ്ങി അല്ലേ. ഔർ ഉന്മേ ബാരിഷ് കി ബൂന്തോം സ പാനി ബർഗയാദ. കൂടാതെ എന്താണ് അവൻ അവന് അവൻ്റെ കണ്ണുകളിൽ എന്താണ് ബാരിഷ് കി ബൂന്തോം മഴത്തുള്ളികളെ പോലെ അല്ലേ, മഴത്തുള്ളികളെ പോലെ എന്താണ് പാനി ബർഗയാദ വെള്ളം വരാൻ തുടങ്ങി നിറയാൻ തുടങ്ങി. ബേല കഹനേലകി ബേല പറയാൻ തുടങ്ങിയത് മേം ചിടാവും അബ് തുമേം. റോനി സൂരത് സാഹിൽ റോനി സൂരത് സാഹിൽ. ഞാൻ നിന്നെ കളിയാക്കട്ടെ കരയുന്ന മുഖമുള്ള സാഹിൽ കരയുന്ന മുഖമുള്ള സാഹിൽ. അപ്പോൾ ബേല കളിയാക്കുകയാണെന്ത് സാഹിലിനെന്ത് കരയുന്ന മുഖമുള്ള സാഹിലെ കരയുന്ന മുഖമുള്ള സാഹിലെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ സാഹിലും ബേലയും ഭയങ്കര ഭയങ്കര സങ്കടത്തിലാണ് അല്ലേ. അവർ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് ജയിച്ചു, പക്ഷെ അവർക്ക് എന്താണ് നമ്മുടെ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് അവർ ഒരേപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അല്ലേ. ഒരു മുറിവ് വന്നിട്ട് പോലും അത് ഒരുപോലെയായിരുന്നു, അത്രക്ക് സ്നേഹബന്ധത്തിൽ അത്രക്ക് കൂട്ടുകാരായിരുന്നു അവർ. അങ്ങനെയുള്ള അവരെ എന്താണ് ഏഴാം ക്ലാസ്സിലേക്ക് ആറാം ക്ലാസ്സിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ എന്താണ് വേറെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അവർ ആ ഒരു സങ്കടത്തിലാണ് അല്ലേ. ഇനി കാണാൻ കഴിയുമോ, എങ്ങനെ ഇനി ഒരു ക്ലാസ്സിലാവോ, ഒരു കാണാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആ ഒരു സങ്കടത്തിലാണ് അവർക്ക് രണ്ട് പേർക്കും എന്താണ് കരച്ചിൽ വരുന്നുണ്ട്. രണ്ട് പേരുടെയും കണ്ണിൽ എന്താണ് വെള്ളം നിറയുന്നുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ പഠിക്കുക. ഇനി ഒരു ഒരു ക്ലാസ്സും കൂടെ ആയാൽ നമുക്ക് ഈ പാഠം കഴിയും. അപ്പോൾ കുറച്ച് വൈകിയാണ് നമ്മളെ പാഠം കഴിയുന്നതെന്നറിയാം. അപ്പോൾ നല്ലപോലെ പഠിക്കുക, എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ എക്സസൈസൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ഡയറി വാർത്താലാപ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക, വർക്ക്ഷീറ്റൊക്കെ നല്ലപോലെ ചെയ്ത് ചെയ്യ വർക്ക്ഷീറ്റൊക്കെ നല്ലപോലെ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടണ്ട് എന്തായാലും. അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സി യു. Thank you for watching.